അന്നമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ എം സി കുഞ്ഞുണ്ടി സാഹിബ്, നമ്മുടെ എല്ലാം നേതാവായ എൻ പി ആലി ഹാജി, പത്താം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ബീരാൻ സാഹിബ് ബാബാജി തുടങ്ങി എല്ലാ നേതാക്കളും നല്ലവരായ പ്രവർത്തകരും നാട്ടുകാർ, വളരെ ദാരുണമായ ഒരു മരണം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ ജില്ലയിലോ എന്തിനധികം കേരളത്തിൽ പോലും ഒരിക്കലും സംഭവിക്കരുത് എന്ന് നാം ആശിക്കുന്ന വളരെ മൃഗീയമായ ഒരു മരണമാണ് കൊടിഞ്ഞിയിൽ നമ്മുടെ സഹോദരൻ പുല്ലാണി ഫൈസലിൻ്റെത്. പുല്ലാണി ഫൈസൽ, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, അനന്തകൃഷ്ണൻ നായരുടെയും മീനാക്ഷിയുടെയും മകനായ അനിൽകുമാർ ആയിരുന്നു. അദ്ദേഹം തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഗൾഫിൽ പോവുകയും ആരുടെയും പ്രലോഭനങ്ങളില്ലാതെ ആരുടെയും സ്വാധീനമില്ലാതെ തന്നെ അദ്ദേഹം അറബിയുടെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ തത്വസംഹിതകളെ കുറിച്ച് മനസ്സിലാക്കി സ്വമേധയാ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിനാരെങ്കിലും പ്രലോഭനം നൽകുകയോ അല്ലെങ്കിൽ ഇത്ര ലക്ഷം തരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ നിനക്ക് വീടെടുത്ത് തരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ നിനക്കൊരു പെണ്ണ് കെട്ടിച്ച് തരാമെന്ന് പറയുകയോ ഉണ്ടായിട്ടില്ല. തന്റെ ജീവിതത്തിൽ സത്യസരണിയിലേക്ക് ജഗൻ നിയന്താവ് ക്ഷണിച്ചപ്പോ സ്വമേധയാ കടന്നു വന്ന ചെറുപ്പക്കാരൻ 31 വയസ്സാണ്. അങ്ങനെ 8 മാസം മുമ്പ് സൗദിയിൽ നിന്നാണ് നമ്മുടെ പുല്ലാണി ഫൈസൽ ഈ സത്യസരണിയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം വന്നു, അതിന് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ആദ്യം തന്നെ സമ്മതം കൊടുത്തിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളോട് ചോദിച്ചു, പ്രിയപ്പെട്ട അച്ഛ, എനിക്ക് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ അമ്മയും അച്ഛനും പറഞ്ഞത്, നിനക്കത് നല്ല മതമാണെന്ന് തോന്നുകയാണെങ്കിൽ, നല്ല വഴിയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, നീ ഏത് മതത്തിലായാലും ഞങ്ങള് പ്രായമാകുമ്പോൾ ഞങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. ഫൈസലിന്റെ ചരിത്രം നാം മനസ്സിലാക്കുക. ഫൈസലിന്റെ സഹോദരിമാർ, 2 സഹോദരിമാരുണ്ട്. ഇന്ന് ഫൈസലിനെ കൊല്ലാൻ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട് ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന വിനോദ്, ആ വിനോദിന്റെ ഭാര്യയായ ഫൈസലിന്റെ സഹോദരി, അവരൊക്കെ പറയാണ്, ഫൈസൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലൊക്കെ കുടുംബത്തിന്, സഹോദരിമാരുടെ മക്കൾക്കും സഹോദരിമാർക്കും അതുപോലെ മാതാപിതാക്കൾക്കൊക്കെ ഇഷ്ടം പോലെ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങളും മറ്റും വാങ്ങിക്കൊടുക്കാൻ തന്നീരാണ്. അതായത് സ്വന്തം കുടുംബത്തെ നോക്കാൻ ഫൈസൽ ഉണ്ടായിരുന്നുള്ളൂ. ഫൈസലിന്റെ പിതാവും ഫൈസലിന്റെ മാതാവും നമ്മൾ ഓർക്കണം. ഇവിടെ വർഗീയതയുടെ ചിന്തയുമായി നടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്ന RSS, ആ RSSന്റെ പ്രവർത്തനങ്ങളാണ് ഇത്തരം ചെയ്തികളിലേക്ക് പോകുന്നത്. നമ്മൾ ഓർക്കുക, ഇസ്ലാം സത്യസരണിയാണ്, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം എവിടെയും നിർബന്ധമായി ഒരാളെ മതപരിവർത്തനം നടത്താൻ പറയുന്നില്ല. ഒരാളെ മതപരിവർത്തനം നടത്താൻ, മതം മാറ്റാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ഈ രാജ്യത്തെ ഒരുപാട് ആളുകൾ മതപരിവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ പ്രണയത്തിന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിൽ മതം മാറ്റി അന്യ സമുദായത്തിലേക്ക് പോയ സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. നമ്മൾ ആരെങ്കിലും അവരെ വധിക്കുവാനോ അവരുടെ കുടുംബത്തെ അപകടത്തെ പെടുത്തുവാനോ
അല്ലെങ്കിൽ ആ മതം മാറ്റിയ അല്ലെങ്കിൽ ആ പ്രണയിച്ച് കല്യാണം കഴിച്ചു പോയ ഭർത്താവിനെ കൊല്ലാനോ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. നമ്മൾ ഓർക്കണം, മഹാനായ CH മുഹമ്മദ് ഖ്വാജ സാഹിബ് കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ സ്പീക്കറായ CH, കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തില് ഇന്നും രാജകുമാരനായി പ്രശോഭിക്കുന്ന മഹാനായ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി സ്ഥാനം നൽകി സ്ഥാനത്തിരുന്ന മഹാനായ CH മുഹമ്മദ് ഖ്വാജ സാഹിബ്, CH വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോ NSS നായർ സർവീസ് സൊസൈറ്റിയുടെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുക, അടിവരയുടെ മുസ്ലിം ലീഗിന്റെ ദൗത്യമത, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ മുസ്ലിം സമുദായവും കാണിച്ചിരുന്നതാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ലീഗും ദീനും ഒന്നാണ് എന്നാണ് പറയാനുള്ളത്. മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് കൊണ്ടാണ് ലീഗും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നത്. CH പറഞ്ഞ വാക്കുകൾ നായർ സർവീസ് സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ ചെന്ന് CH മുഹമ്മദ് ഖ്വാജ സാഹിബ് അവിടെ പ്രഖ്യാപിച്ചു. അത്രേ അന്യ സമുദായത്തിന്റെ ഒരു തലനാരിഴ പോലും എന്റെ സമുദായത്തിന് ആവശ്യമില്ല. CH പറഞ്ഞതാ, അന്യ സമുദായത്തിന്റെ ഒരു തലനാരിഴ പോലും എന്റെ സമുദായത്തിന് ആവശ്യമില്ല, മറിച്ച് എന്റെ സമുദായത്തിന് അവകാശപ്പെട്ട ഒരു രോഗപ്പെടു പോലും അന്യ സമുദായത്തിന് വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച മഹാനായ CH. ആ CH മുഹമ്മദ് ഖ്വാജ സാഹിബ് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ രാജ്യത്തെ മതസൗഹാർദ്ദവും മതേതരത്വവും കാത്തു സംരക്ഷിക്കണമെന്ന. നമ്മൾ ഓർക്കണം, ഇസ്ലാമിൽ നിർബന്ധിതമായ കാര്യങ്ങളില്ല. ഇസ്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ആര് കടന്നു വന്നാലും സ്വീകരിക്കും. നേരെ മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലും ഹിന്ദു മതത്തിലേക്കോ ക്രൈസ്തവ മതത്തിലേക്കോ പോകുന്നവരും ആയിക്കോട്ടെ, അവർക്കത് യുക്തമായി തോന്നുന്നെങ്കിൽ പോകട്ടെ, അവർക്ക് ഇസ്ലാമിയ പിന്നെ ഹൈന്ദവ തത്വ സംഹിതയോ ക്രിസ്തീയ മതവിഭാഗത്തിന്റെയോ ജൈനന്റെയോ ബുദ്ധ ഏത് മതമായിക്കോട്ടെ, അവരങ്ങനെ പോവുകയാണോ പോയിക്കോട്ടെ, ഇവിടെ പിടിച്ചു വെക്കുന്ന പരിപാടിയില്ല. നേരെ മറിച്ച് ഒരു സഹോദരൻ, അതെ ഹിന്ദു ആയാലും മുസ്ലിം ക്രിസ്ത്യാനി ആയാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടോട്ടെ, മതമില്ലാത്തവനാകട്ടെ, അയാൾക്ക് ഈ മതവിശ്വാസം സത്യമാണെന്ന് തോന്നിയ അയാൾ മതപരിവർത്തനം നടത്തിയാൽ ഇവിടെ ശിക്ഷിക്കാൻ മറ്റ് വിഭാഗങ്ങൾക്കോ RSSനോ ഒരു വിഭാഗത്തിനും അർഹതയില്ല. നമ്മൾ ഓർക്കേണ്ട കാര്യം അതാണ്. ഇവിടെ ഫൈസൽ പോയി, നമ്മൾ ഓർത്തു ഇവിടുത്തെ ഈ ഫൈസലിന്റെ വയറ് കുത്തി പിളർത്തി പുറത്ത് കുടൽവാല ചാടിച്ച അല്ലെങ്കിൽ തലക്കടിച്ച് കൊന്ന സംഘ് പരിവാറിന്റെ RSSന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഒരു ഫൈസൽ, ഞങ്ങൾ ആരും ഈ ഫൈസലിനെ അറിഞ്ഞിട്ടില്ല. ഇവിടെ വിഘാണ്ട ഭാഷണത്തിൽ പറഞ്ഞു കുഞ്ഞുട്ടി സാഹിബ്, കുഞ്ഞുട്ടി സാഹിബ് പറഞ്ഞല്ലോ ഈ പറഞ്ഞ പുല്ലാടി ഫൈസലിനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ കുണ്ടുകാർക്ക് അറിയാം, ആർക്കും അറിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കോ മതവിഭാഗങ്ങളൊന്നും ഈ ഫൈസലിനെ കുറിച്ച് അറിയാത്തവരായിരുന്നു. ഫൈസലിന്റെ ഇങ്ങനത്തെ കിരാതമായ ഒരു ദുരന്തം ഒരു അന്ത്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൊടുങ്ങിയിൽ ഇങ്ങനെ ഒരു ഫൈസലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഓർക്കുക, ഷഹാദത്ത് ഷഹീദ് എന്ന രക്തസാക്ഷിത്വം എല്ലാ വിഭാഗങ്ങളും നമുക്കറിയാലോ. ഇസ്ലാമിൽ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചതെന്നാണ്. അവർ മരിച്ചു എന്ന് പറയുന്നത് തീർച്ചയായും അവസാനം ഈ ലോകത്തുനിന്ന് അവസാന നാൾ വരെ ഞാനാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. രക്തസാക്ഷിയായ ആള് മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്, അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നു, അവർക്ക് ഞാനാണ് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നത് അന്നം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് രക്തസാക്ഷിത്വം ഉണ്ടായത്? ഫൈസൽ ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ഫൈസൽ ആരെയും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ തക്ക മനസ്സല്ല ഫൈസലിന്റേത്. ഫൈസലിനെ കൊല്ലാൻ പദ്ധതിയിട്ടത് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ കുടുംബക്കാർക്ക് അറിയാമായിരുന്നു, ഫൈസലിന് അറിയാമായിരുന്നു. ഫൈസൽ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, പക്ഷേ അവരാരും അത്രക്കാർ
ഉണ്ടാക്കിയില്ല. ഇത് കൊടുങ്ങിയല്ലേ? ഇവിടെ സമാധാനത്തോടെ കഴിയുന്ന ആളുകളാണ്, ഹിന്ദു മുസൽമാനും ഏകോദര സഹോദരങ്ങളായിട്ട് കഴിയുന്ന ആളുകളാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഫൈസൽ പോയോ? അനന്തമായ മറ്റൊരു ലോകത്തേക്ക് ഫൈസൽ ഒരു രാജാളി പക്ഷിയെ പോലെ ഉയർന്നുയർന്ന് പറന്നു പോയപ്പോ, ഫൈസലിന്റെ ആത്മാവ് പറന്നു പോയപ്പോ ഈ ക്രിയ ചെയ്ത RSS-കാര നീ മനസ്സിലാക്കുക, ഫൈസലിന്റെ ഉന്നതി അവന്റെ സ്ഥാനം ഉയർന്നുയർന്നു പൊങ്ങുകയായിരുന്നു. ഇന്ന് ഫൈസലിന്റെ അമ്മയും സത്യസരണി ഈ സത്യപാതയിലേക്ക് വന്നു. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ഫൈസലിന്റെ അമ്മ മീനാക്ഷി എന്ന പേര് ഉള്ള അമ്മ മനസ്സിൽ സത്യം മനസ്സിലാക്കി വന്നതിന് നമ്മളെന്താ ചെയ്യാ? നമ്മൾ അതിനൊന്നും ചെയ്യണ്ട. ഫൈസലിന്റെ ഭാര്യ വിധവയായി, പറക്കമുറ്റാത്ത 3 കുട്ടികൾ അനാഥമായി. ആ കുട്ടികൾക്ക് ഒരു പിതാവിനെ നൽകാൻ ഈ കത്തിക്ക് അല്ലെങ്കിൽ വാലിന് മൂർച്ചകുട്ടി ഫൈസലിനെ കൊന്നവർക്ക് കഴിഞ്ഞോ? ഇനി കഴിയുമോ നമ്മൾ ഓർക്കേണ്ടതാണ്. പുറത്ത് ചിരിക്കുകയും അകത്ത് മറ്റൊരു ചിന്തയുമായി നടക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സത്യസന്ധമായി നമ്മൾ സ്നേഹത്തോടെ കഴിയേണ്ടവരാണ്. ഇവിടെ കുഞ്ഞുണ്ണി സാഹിബ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കേണ്ടതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചിരുന്ന് പഠിക്കട്ടെ, അവർ സ്നേഹിതന്മാരായി കളിച്ചുല്ലസിച്ച് നടക്കട്ടെ. വിദ്യാഭ്യാസം, അറിവ്, സരസ്വതി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വിദ്യാലയം എന്ന് പറയുന്നത്, പള്ളിക്കൂടം എന്ന് പറയുന്നത് സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കി അറിവിന്റെ അക്ഷയക്കനികൾ മനസ്സിലാക്കി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു പിടിക്കാനുള്ളതാണ്. നേരെ മറിച്ച് ഇന്നിവിടെ ചെയ്യുന്നത് എന്താണ്? മതത്തിന്റെ പേരിലാണ് വ്യത്യസ്തമായ വിദ്യാലയങ്ങൾ നടത്തുന്നത്. ഈ ഫൈസലിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ തട്ടതല സ്കൂളിന്റെ തൊട്ടപ്പുറത്തെ കൃഷിഭവന്റെ അടുത്തുള്ള വിദ്യാനികേതന സ്കൂൾ, ആ സ്കൂൾ ആരാണ് നടത്തുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ സ്കൂളിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വിഭാഗത്തിന്റെ കുട്ടികളെ മാത്രമുള്ളൂ, ഹൈന്ദവ മതത്തിൽപ്പെട്ട കുട്ടികളെ വിടുന്നില്ല അങ്ങോട്ട്. നേരെ മറിച്ച് തീവ്ര ഹിന്ദു വിഭാഗത്തിലെ അല്ലെങ്കിൽ ഇതുപോലെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി നടക്കുന്ന ആളുകളുടെ മക്കളെ മാത്രമാണ് വിദ്യാനികേതനിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രദേശത്ത് തന്നെ ആ സ്കൂളിലേക്ക് ആരെങ്കിലും പറഞ്ഞേക്കുമ്പോ തന്നെ മനസ്സിലാക്കാം അവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ രാജ്യത്ത് വർഗീയതയും മത സൗഹാർദ്ദം തകർക്കാനും നടക്കുന്ന ആളുകളാണ്, വർഗീയത ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ നടക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള വെള്ളിയാമ്പ്രം അല്ലെങ്കിൽ തട്ടത്തലം വിദ്യാനികേതന സ്കൂളിന്റെ മുറ്റത്ത് വെച്ചോ ഉള്ളിൽ വെച്ചോ എവിടെ വെച്ചായിക്കോട്ടെ ഇങ്ങനെ കിരാതമായ ഫൈസലിനെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ആ ഗൂഢാലോചന നടത്തിയ വിദ്യാലയത്തിന് കേന്ദ്രം ഏതായിക്കോട്ടെ ആ കേന്ദ്രത്തിനെതിരിൽ പോലീസ് ഒരു വിരൽ അനക്കാൻ പോലും ശേഷിയില്ലാത്ത, എന്താ പറയാ, അത്രയും മോശമായ ഹിജടകളെ പോലെയായില്ലേ? എന്താ പോലീസിനാണ് ചെയ്താൽ? ഗൂഢാലോചന കേന്ദ്രത്തിലെ അധികൃതർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നിയമപരമായി നേരിടേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ വിദ്യാനികേതന്റെ മുറ്റത്ത് രാത്രിയിൽ ആഴ്ചയിൽ 3 ദിവസം ശാഖ നടക്കുന്നു. RSS-ന്റെ ശാഖ